കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തേക്കുന്നത് മൊയിന കൾച്ചർ ചെയ്തേക്കുന്ന വീഡിയോ ആയിരുന്നു ചെയ്തത്. ഈ വട്ടം നമ്മൾ ചെയ്യുന്നത് മൈക്രോവേം കൾച്ചർ ചെയ്തേക്കുന്ന വീഡിയോ ആണ്. അപ്പം മൈക്രോവേം കൾച്ചർ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്ത്. മൈക്രോവേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെറ്റാസ് മാത്രമല്ല, നമ്മുടെ ഗോൾഡ് ഫിഷ് തൊട്ടുള്ള എല്ലാ ബ്രീഡ് ചെയ്യുന്ന അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ഇത് തീരെ സൈസ് കുറഞ്ഞ ഒരു ഫുഡാണ് മൈക്രോവേംസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഹായ് ഗായ്സ്, ഇത് നമ്മുടെ മൈക്രോവേം കൾച്ചറാണ്. ഈ കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെറ്റാസിനെയും ഗപ്പീസിനെയും ബ്രീഡിങ് ചെയ്യുന്നവർക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന ഒരു ഫുഡാണിത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് കൾച്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബെറ്റാസിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ തീരെ സൈസ് കുറഞ്ഞ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വാവലിപ്പത്തിനൊക്കെ പറ്റിയ ഫുഡെന്ന് പറയുമ്പോൾ ഇത് നല്ലൊരു ഫുഡാണ്. ഞാനിവിടെ എൻ്റെ ബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഫീഡ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ നമുക്കിപ്പം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫുഡാണിത്. അപ്പം ഇതിന് നമുക്ക് ആദ്യമായി വേണ്ടത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയാണ്. ഈ ഡപ്പയുടെ അടപ്പിനകത്ത് നമുക്ക് ചെറിയൊരു ഹോളിട്ട് കൊടുക്കണം. ഈ ഹോളെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എയർ കയറാൻ വേണ്ടിയാണ് നമ്മൾ ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ ഹോളിൻ്റെ അകത്തോട്ട് നമുക്കൊരു ചെറിയൊരു കോട്ടൻ്റെ പീസ് തുണി നമുക്ക് മുറിച്ച് വെച്ച് കൊടുക്കണം. ആ വെച്ച് കൊടുത്ത തുണി നമുക്ക് നല്ല രീതിയിൽ സെലോ ടേപ്പ് വെച്ച് സൈഡ് മൊത്തം നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. എന്ന് പറയുമ്പം ഈ ഹോളിൻ്റെ അകത്ത് തുണി വെക്കാതെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കണ്ണീച്ച പോലുള്ള ഈച്ച ഇതിൻ്റെ അകത്ത് കയറി ഈ നമ്മുടെ മൈക്രോവേംസ് അതിൻ്റെ അകത്ത് മുട്ടയിട്ട് അതൊന്ന് നശിപ്പിക്കും, ആ കൾച്ചർ നശിപ്പിക്കും. അങ്ങനെ ഈച്ചകൾ കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ കോട്ടൺ തുണി വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചാണ് നമ്മുടെ മൈക്രോവേമിൻ്റെ ഫുഡാണത്. അത് വെച്ചാണ് നമുക്ക് മൈക്രോവേമിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ആ മേളിലത്തെ ആ ബ്രൗൺ ഷെയ്ഡുണ്ടല്ലോ, ആ ഷെയ്ഡ് നമുക്ക് ആവശ്യമില്ല. അല്ലാതെ നമുക്ക് ഈ കത്രിയ വെച്ചോ അല്ലെങ്കിൽ ഇരുമ്പ് വെച്ചോ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളിപ്പോൾ കൈ വെച്ചാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗൺ ഷെയ്ഡ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്ക് മിക്സിയിടാത്തിട്ടും പൊടിക്കാൻ പറ്റും. അത് മിക്സിയിടാത്ത് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, അല്ലാതെ നമുക്ക് കൈ വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൈ വെച്ചാണ് ചെയ്യുന്നത്. കൈ വെച്ച് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന ഞാൻ സ്പൂൺ വെച്ചാണ് ഒഴിക്കുന്നത്. എല്ലാ സൈഡിലും വെള്ളത്തിൻ്റെ അംശം എത്തണം. ബ്രെഡ് നല്ല രീതിയിലൊന്ന് കുതിരണം, നല്ല വൃത്തിക്ക് കുതിരണം. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും സ്പൂൺ വെച്ച് തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡിനകത്ത് വെള്ളം ഒഴിച്ച സൈഡിലെല്ലാം കൈ വെച്ച് ഇങ്ങനെ ഞെക്കി കൊടുക്കണം. അത് എല്ലാ സൈഡിലും ഒന്ന് ബ്രെഡ് കുതിരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ മേൽവശത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ബ്രെഡുകൾ നമുക്കൊന്ന് കൈ വെച്ച് തന്നെ തുടച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ പറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ അകത്തുള്ള സൈഡിലെല്ലാം പറ്റി പിടിച്ചിരുന്ന ബ്രെഡിൻ്റെ അംശങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് നല്ല രീതിയിൽ കുതിർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മൈക്രോവേം കൾച്ചർ എടുക്കണം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കൾച്ചറാണ്, ഒത്തിരി നാൾക്ക് മുമ്പ് ചെയ്ത കൾച്ചറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാൻ മൈക്രോവേം കൾച്ചർ എടുത്ത് എന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡിലോട്ട് നമ്മുടെ മൈക്രോവേമിൻ്റെ കൾച്ചർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനല്ല ഇതിൻ്റെ എല്ലാ സൈഡിലും നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. മൂല സൈഡിലുകളിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ വേംസ് ഇതിൻ്റെ മേപ്പോട്ട് കയറി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡിലോട്ട് മൈക്രോവേംസ് ഒക്കെ ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇനി നാലാമത്തെ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മൈക്രോവേംസ് കൾച്ചറാകും. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആ വേംസ് എടുത്ത് തുടങ്ങാം. അപ്പം നമ്മൾ നിങ്ങൾ ഫൈറ്ററിനെയൊക്കെ ബ്രീഡിങ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഇതേ കൂട്ട് ഒരാഴ്ച മുമ്പേ ഇതേപോലെ സെറ്റ് ചെയ്യണം. മാക്സിമം ഒരു രണ്ട് ഡപ്പേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഒരു നേരം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് അടുത്ത ഡപ്പേ എടുക്കാം.
നമ്മളിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലോട്ട് ഈ ബോക്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉറുമ്പ് കയറാതിരിക്കും. അല്ലാതെ ഉറുമ്പ് കയറി വെള്ളം ഒഴിക്കാതിരിക്കാൻ അല്ല താഴെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഉറുമ്പ് കയറി നമ്മുടെ മൈക്രോവേംസ് പെട്ടെന്ന് കൾച്ചർ നശിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലേറ്റിനകത്ത് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൈക്രോവേം നമ്മുടെ മീന് ഫീഡ് ചെയ്യാൻ പോവാണ്, മീൻ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്താൽ മതി. നമ്മുടെ കയ്യിൽ അത്രയും ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ അനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ഇപ്പോൾ നമുക്കിത് രണ്ട് നേരം തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഒരു ബോക്സിലുള്ളത് നമുക്ക് ഒരു ദിവസം രണ്ട് നേരം കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് നമ്മുടെ മീൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ പോണ്ട് പണിയുന്നൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഹൈബ്രിഡ് ഗപ്പീസിനെ മേടിച്ചായിരുന്നു. അതിൻ്റെ അത് നമ്മൾ അത് ഹൈബ്രിഡ് പല ബ്രീഡിനെ നമ്മൾ മേടിച്ച് മിക്സഡ് ഗപ്പീസായിട്ട് നമ്മൾ ഇറക്കിയായിരുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് നമ്മളിന്ന് ഫീഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്ലാറ്റിയുടെ ഒരു പെയറിനെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം അതിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ പോണ്ടിലോട്ട് ഇറക്കിയായിരുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഇതിനാണ് നമ്മളിന്ന് നമ്മുടെ മൈക്രോവേംസ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കാനായിരുന്നു നമ്മൾ ഇരുന്നത്. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ ആ ഒരു വീഡിയോ ക്ലിയർ ആവുന്നില്ല. മീൻ ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ തീരെ സൈസ് കുറഞ്ഞ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ നമ്മൾ അത് ഫോണിൽ വീഡിയോ നോക്കിയപ്പം ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗപ്പീസിന് കൊടുക്കുന്ന ഫീഡിങ് വീഡിയോ എടുത്തത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ മൈക്രോവേം കൾച്ചർ ചെയ്തേക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.